കൃഷിക്ക് നൽകുന്ന എല്ലാ പരിരക്ഷകളും സഹായങ്ങളും എടുത്തുമാറ്റിക്കൊണ്ട് വിപണിയുടെ ദയാരഹിതമായ നിയമങ്ങൾക്കും മത്സരത്തിനും കർഷകരെ എറിഞ്ഞുകൊടുക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായി മണ്ണിനോട് മല്ലിട്ട് സമൃദ്ധിയുടെ വിള കൊയ്യുമ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങളും ദുരിതങ്ങളും ബാക്കിയാകുന്ന കർഷക സമൂഹത്തെ താങ്ങി നിർത്തുന്ന കേരളത്തിന്റെ ബദൽ സമീപനമാണ് കർഷക തൊഴിലാളി പെൻഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന അനുവദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷനുകളിലൊന്നാണിത്. ഈ പെൻഷന് അർഹത നേടുന്നതിന് 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുണ്ടാവണം. കേരളത്തിൽ 10 വർഷമായി സ്ഥിരതാമസക്കാരായ ആളായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷകർ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിരിക്കുകയും വേണം. ഏതെങ്കിലും ഒരു ഭൂ ഉടമയുടെ കീഴിൽ 10 വർഷമോ അതിലധികമോ കർഷക തൊഴിലാളിയായി ജോലി ചെയ്തവർക്കാണ് പെൻഷൻ അർഹത. എന്നാൽ തോട്ടം തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിനൊപ്പം ഇനി പറയുന്ന രേഖകളോടൊപ്പമാണ് താമസിക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രേഖകൾ: റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ഭൂ ഉടമയുടെ സാക്ഷ്യപത്രം, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള വിടുതൽ സാക്ഷ്യപത്രം, പ്രായം തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖ. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഒന്നും ഇല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന ഏജ് സർട്ടിഫിക്കറ്റും പ്രായം തെളിയിക്കുന്ന മറ്റ് രേഖകളൊന്നും ഇല്ല എന്ന സത്യവാങ്മൂലവും സഹിതം സമർപ്പിച്ചാൽ മതിയാകും. അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധന നടത്തുന്നതാണ്. കൃഷി അസിസ്റ്റന്റാണ് കർഷക തൊഴിലാളി പെൻഷൻ അപേക്ഷയുടെ പരിശോധന നടത്തുന്നതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത 4 അതിലധികമോ ചക്രങ്ങളുള്ള അംബാസിഡർ കാർ ഒഴികെയുള്ള വാഹനങ്ങൾ സ്വന്തമായോ കുടുംബത്തിനോ ഉള്ളവരുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. കൂടാതെ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും എയർ കണ്ടീഷൻ ചെയ്തതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതുമായ വീടുകൾ ഉള്ളവരുടെ അപേക്ഷകളും നിരസിക്കും. അന്വേഷണ റിപ്പോർട്ടിലെ വസ്തുതകൾ സെക്രട്ടറി പരിശോധിച്ച ശേഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും. തുടർന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പെൻഷൻ അനുവദിച്ച് തീരുമാനിക്കുകയും പെൻഷൻ ഡാറ്റാബേസിൽ ഡാറ്റ എൻട്രി നടത്തി ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുകയും ചെയ്യും. ഇത് പഞ്ചായത്ത് ഡയറക്ടറേറ്റിലെ DBT സെൽ സാധുത നൽകുന്ന തീയതി മുതൽക്കാണ് ഗുണഭോക്താവിന് ആദ്യ പെൻഷൻ ലഭ്യമാവുക.